ഒരു ഇ-കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബിസിനസ് എൻറ്റിറ്റിയുടെ ആവശ്യമുണ്ടോ? മീൻസ് ഒരു ബിസിനസ് എൻറ്റിറ്റിയായി രജിസ്റ്റർ ചെയ്ത് ഒരു ജി എസ് ടി ഒക്കെ എടുത്ത് ഒരു കറണ്ട് അക്കൗണ്ടായി നോർമലായിട്ട് ഒരു ബിസിനസ് ആയിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഒരു ജി എസ് ടി ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഇ-കോമേഴ്സ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇ-കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്, എസ്പെഷ്യലി ഇ-കോമേഴ്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഈ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ളായി കാണുക. ദിസ് ഇസ് വി എം മജുകൃഷ്ണ. വെൽക്കം ടു ന്യൂ വീഡിയോ. ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ റൺ ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ബിസിനസ് എഡിറ്റ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് എന്തായാലും അത്യാവശ്യമാണ്. മീൻസ് ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു അക്കൗണ്ട് വഴിയേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു സേവിങ്സ് അക്കൗണ്ടും ഒരു ഇൻഡിവിജ്വലായിട്ടും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്പ് വഴിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതലും നമ്മൾ കഴിഞ്ഞ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്പ് വഴി എങ്ങനെ നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, ഈ ക്ലോറോഡ് പോലത്തെ ആപ്പ് വഴി എങ്ങനെ ചെയ്യാം. അപ്പോൾ അതിലൊക്കെ ചെയ്യാനേ ഈ ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് വെച്ച് പറ്റൂ. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഇത് അധികം നാൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ലിമിറ്റേഷൻ വെച്ച് നമുക്ക് ഇത് ഇനിഷ്യൽ ടൈമിലൊക്കെ ചെയ്യാം. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാനായി പറ്റൂ. അത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളൊരു ബിസിനസ്സിലോട്ട് തന്നെ മൂവ് ചെയ്യണം, ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നെ മൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജി എസ് ടിയുടെ ആവശ്യമില്ല. ഈ സേവിങ്സ് അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടിയുടെ ആവശ്യമില്ല. പക്ഷേ ഇതൊരു മാക്സിമം ഒരു 1 ലാക്ക് റവന്യൂ വരെയൊക്കെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ഔട്ട് ചെയ്യാവൂ. കാരണം നമുക്കെന്തായാലും ഇത് ചെയ്യുമ്പോൾ ഈ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സെയിൽസിൻ്റെ ഫണ്ട് നമ്മൾ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒരു ഇനിഷ്യൽ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 1 ലാക്ക് റവന്യൂ വരെ നിങ്ങൾക്ക് ചെയ്യാവും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിങ്ങനെ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജി എസ് ടി ഇൻപുട്സ് ഒന്നും കിട്ടാനുള്ള കിട്ടില്ല. കാരണം നിങ്ങളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജി എസ് ടി ബിൽസ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഷോപ്പിഫൈ ആയാലും ഈ ഫേസ്ബുക്ക് ആഡ്സ് ആയാലും നിങ്ങൾ സപ്ലയറുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാം ഒരു ജി എസ് ടി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിൽസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനെല്ലാം ഒരു ആവറേജ് ഒരു 18% ജി എസ് ടി ബിൽസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ജി എസ് ടി ബില്ലിൻ്റെയൊക്കെ ഇൻപുട്ട് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജി എസ് ടി തന്നെ വേണം. അപ്പോൾ നിങ്ങളോട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. അടുത്ത ഒരു ഡിസ്വൻറ്റേജ് എന്ന് പറയുന്നത് ഈ നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒന്നും നിങ്ങൾക്ക് ഓപ്പണായി കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ റൈസർ പേ, പേ യു മണി അതേപോലെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, നിങ്ങളുടെ ഇ കോമേഴ്സ് സ്റ്റോളിൽ അറ്റാച്ച് ചെയ്യേണ്ട പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഒന്നും ഈ ജി എസ് ടി ഒക്കെ ഇല്ലാതെ അത് അപ്രൂവായി കിട്ടാൻ, നിങ്ങളുടെ ബിസിനസ് ടൈമിൽ അപ്രൂവായി കിട്ടാൻ പാടാണ്. മിക്ക പേയ്മെൻറ്റ് ഗേറ്റ്വേസും അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം വെച്ച് നിങ്ങളുടെ സ്റ്റോർ റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും ചെയ്യാം, പക്ഷേ ഇതൊക്കെയാണ് ഇൻഡിവിജ്വലായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് പോകേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങൾ ഇനിഷ്യൽ ടൈമിൽ ഒരു നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളിൽ ഫണ്ടൊക്കെ വളരെ കുറവാണ്, ലിമിറ്റഡ് ബഡ്ജറ്റ് നിന്ന് ഒരു 15-20,000 റുപ്പീസിൻ്റെ ബഡ്ജറ്റ് നിന്നാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ആദ്യം ഒരു ബിസിനസ് എൻറ്റിറ്റി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അടുത്തത് ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നു, ആ സ്റ്റോറിന് ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബിസിനസ് എൻറ്റിറ്റി ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഒന്നുകിൽ പ്രൊപ്രൈറ്റർഷിപ്പ്, LLC, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതേപോലെയുള്ള പല ബിസിനസ് രജിസ്ട്രേഷനും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഈ LLC പാർട്ട്ണർഷിപ്പും പ്രൈവറ്റ് ലിമിറ്റഡൊന്നും ഇനിഷ്യൽ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്യാൻ തന്നെ വലിയ ചിലവേറിയ ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഒരു പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് നിങ്ങളുടെ ഒരു പാൻ കാർഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് ആ ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു CA അക്കൗണ്ടൻറ്റിനോ ചെന്ന് കണ്ടാൽ മതി. വളരെ ചിലവൊന്നുമുള്ള കാര്യമല്ല. ഒരു മാക്സിമം ഒരു 2,000-3,000 റുപ്പീസിൽ നിങ്ങൾക്കൊരു പ്രൊപ്രൈറ്റർഷിപ്പ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അതിൻ്റെ പേരിലോട്ട് GST എടുക്കാൻ പറ്റും. ആ GST അതും കൂടെ വെച്ചിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു കാര്യം ഒരു ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ഒരു കാർഡാണ്. അത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. മിക്കവാറുള്ള ക്രെഡിറ്റ് കാർഡ്സ്, ബാങ്ക്സിൻ്റെ എല്ലാ ക്രെഡിറ്റ് കാർഡ്സും ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ആയിരിക്കും. അഥവാ അത് വർക്കാവുന്നില്ലെങ്കിൽ ബാങ്കിനെ വിളിച്ച് ആ ഒരു ഓപ്ഷൻ ഓണാക്കിയാൽ മതി.
അഥവാ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഒരു ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഡെബിറ്റ് കാർഡ് എടുക്കേണ്ടതാണ്. അതിപ്പോൾ മിക്ക എല്ലാ ബാങ്ക്സിലും ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള ഡെബിറ്റ് കാർഡ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്, ഈ ഷോപ്പിഫൈ, ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ എല്ലാ ബാങ്ക്സിൻ്റെ കാർഡ്സും എടുക്കത്തില്ല. കാരണം ഈ ആർ ബി ഐ ടോക്കണൈസേഷൻ്റെ ഒരു റൂൾ ഉള്ളതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ബാങ്ക്സ് മാത്രമേ ഈ ഫേസ്ബുക്ക്, ഷോപ്പിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് എടുക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ കാർഡ്സ് എന്ന് പറയുന്നത് ഐ സി എച്ച് ഡി എഫ് സി, ആക്സിസ് അതേപോലെയുള്ള ബാങ്ക്സിൻ്റെ ഒരു ഡെബിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷേ ഡെബിറ്റ് കാർഡ്സ് ആണ് നിങ്ങൾക്ക്, ക്രെഡിറ്റ് കാർഡ് ഇല്ല, ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ബാങ്ക്സിൻ്റെ ഒരു ഡെബിറ്റ് കാർഡ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഈ കാർഡ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം. ജി എസ് ടി എടുത്തും ജി എസ് ടി ഇല്ലാതെയും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജി എസ് ടി എടുത്ത് മുന്നോട്ട് പോവുക തന്നെയാണ്. കാരണം നമുക്കൊരു ലോങ് റണ്ണിലൊക്കെ ചെയ്യുമ്പോൾ അതാണ് ബെനിഫിറ്റ്. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് എന്തായാലും നിങ്ങളിത് ഒരു ലിവിങ്ങിന് വേണ്ടി ഒരു ബിസിനസ്സായിട്ട് തന്നെ ഇത് ചെയ്യാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാം. ജി എസ് ടി എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഈ ജി എസ് ടിയുടെ ഇൻപുട്സ്, ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ എല്ലാ ബിൽസിൻ്റെ ഇൻപുട്സ്, ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ഈ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ്സിൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ബിസിനസ് വെരിഫിക്കേഷൻ അതൊക്കെ ചെയ്യാൻ വേണ്ടി ജി എസ് ടിയുടെ ആവശ്യമുണ്ട്. കാരണം നല്ലൊരു ബിസിനസ് എൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഫേസ്ബുക്കിൻ്റെ ബിസിനസ് മാനേജറിൻ്റെ വെരിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ആ ബിസിനസ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലോക്കൊന്നും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ട് ആഡ്സൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തുകൊണ്ടും ജി എസ് ടി എടുത്ത് ഒരു ബിസിനസ് എൻറ്റിറ്റി രജിസ്റ്റർ ചെയ്ത് ജി എസ് ടി എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിലിടുക. നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം. നമുക്കിനി വേറൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോയിൽ കാണാം. ബൈ.